I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist-ന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കാലത്ത് മാർക്കറ്റ് അനാലിസിസ് കുറച്ച് വിട്ടുപോയിരുന്നു. സോ നമ്മൾ അതാണ് ആദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചാർട്ട് അനാലിസിസും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.57 trillion ആണ് കാണുന്നത്. ഏകദേശം 2% ആണ് നമുക്ക് ഡൗൺ കാണുന്നത്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് നല്ല രീതിക്ക് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അതിൻ്റെ ഡൊമിനൻസ് കാണിക്കുന്നത് 41.8 എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെ ഡൊമിനൻസ് വലുതായിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം 19 മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 56,975 ഡോളർ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 3% ഡൗൺ നമുക്ക് കണ്ടു. ഓൾറെഡി നമ്മൾ 3% ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതേറിയം ഏകദേശം 2% ഡൗണിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതേറിയത്തിൻ്റെ ചാർട്ട് നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കാം. ആദ്യം ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഇപ്പോൾ ഏകദേശം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തി വീണ്ടും അവിടെ നിന്ന് ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 55.5 റീജിയനിലേക്ക് വന്നിട്ടാണ് നമ്മൾ സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ സപ്പോർട്ടിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്ത് അത് മാക്സിമം വീക്കെൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിയറി സെൻറ്റിമെൻറ്റ്സ് ഏകദേശം 53 ഈ റീജിയനിലേക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും ഒരു സ്ട്രോങ് സപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു പമ്പ് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരിക്കും കാണുന്നത്. ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും 100K+ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു ബിയർ മാർക്കറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ട്. ഇതൊരു ബിയർ മാർക്കറ്റ് അല്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മളിപ്പോഴും ബുൾ മാർക്കറ്റിൻ്റെ ഒരു മിഡിലായിട്ടുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബുൾ മാർക്കറ്റ് ഏകദേശം 120-150K വരെയൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രം പോകേണ്ടതായിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ മാർക്കറ്റിൽ ഇപ്പം നല്ല ന്യൂസുകൾ വരുന്നുണ്ട്, പൊട്ട ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ സെൻറ്റിമെൻറ്റ്സും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ നമുക്ക് എന്തായാലും ഡൊമിനൻസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൊമിനൻസ് നല്ല രീതിക്ക് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഡൊമിനൻസ് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ഡൊമിനൻസ് ഉള്ളത്. ആ ഒരു റേഞ്ച് വിട്ടുപോവുകയാണെങ്കിൽ നമുക്ക് 41 somethingലേക്കൊക്കെ നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സോ ആ റേഞ്ചിലേക്ക് എത്താതെ നമുക്ക് ഈ റേഞ്ചിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിലൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും നല്ല രീതിക്ക് മൂവ്മെൻറ്റിൽ വരണം, ഓൾ കോയിൻസും നല്ല രീതിക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ എല്ലാം പോർട്ട്ഫോളിയോ ഓൾ കോയിൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾ കോയിൻസ് നല്ല രീതിക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് അപ്പ് ആവേണ്ടതായിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓൾ കോയിൻസ് ഒന്നും നമുക്ക് പമ്പ് വലിയ രീതിയിൽ പമ്പ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതേറിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതേറിയം ഏകദേശം ആ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേറിയം നല്ല രീതിക്കൊരു ബ്രേക്കൗട്ട് നടത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ നല്ലൊരു വോളിയം നമുക്ക് ഇതേറിയത്തിലും കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു വോളിയം ബ്രേക്കൗട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റ് നമുക്ക് ഇതേറിയത്തിലും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് ചാർട്ട് അനാലിസിസിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് കൊവാലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മുടെ ബിനാൻസ് ലാബും കോയിൻ ബേസ് വെഞ്ചേഴ്സും ഒരുമിച്ച് പിന്നെ അലമേഡ റിസർച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നേരെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ബിനാൻസും അതുപോലെ കോയിൻ ബേസും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ശരിക്കും അവരെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിംഗ് സമയത്ത് നമുക്കൊരു നല്ലൊരു ഗെയിൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പ്രൊജക്റ്റുകൾ കാരണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുമ്പോൾ അൽമേഡ റിസർച്ചിലുണ്ട്, അതുപോലെ തന്നെ ബിനാൻസ് ലാബ്, കോയിൻ ബേസ് വെഞ്ചേഴ്സ് പോലുള്ള നല്ല നല്ല പ്രൊജക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു വെഞ്ചർ ക്യാപിറ്റൽസ് ഇതിന് പിന്നിലുള്ളത് കൊണ്ട് തന്നെ അവരെ നല്ല രീതിക്ക് തന്നെ അവർ ബാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ബ്ലോക്ക് ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന അവലാഞ്ച് നമ്മുടെ ഇതിലുള്ള മോസ്റ്റ് എല്ലാ അഡ്വാൻസ്ഡ് നല്ല നല്ല പ്രൊജക്ട് എല്ലാ ബ്ലോക്ക് ചെയിനും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിയർ ഉണ്ട്, പോൾക്കഡോട്ട്, മൂൺ ബീം, ഫാൻഡം, അതുപോലെ പോളിഗൺ, ഇതേറിയം, അവലാഞ്ച്, ആർബിട്രം, BSE, കാസ്പർ ലാബ്സ് ഒക്കെ. അപ്പം നമ്മൾ അങ്ങനത്തെ എല്ലാ ഇതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ എക്കോസിസ്റ്റം ബാക്കിങ്ങും കണ്ടിട്ടാണ് കൊവാലൻ്റ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ല പ്രൊജക്റ്റ് തന്നെയാണ്. ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മൾ കൊവാലൻ്റ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ $1.1 എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഏകദേശം $1 ഉള്ളപ്പോൾ സജസ്റ്റ്
സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോവാലൻ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരം നല്ല കുക്കോയിനിലൊക്കെ ലിസ്റ്റഡ് ആണ്, കുക്കോയിനിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. $1 എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. എപ്പോഴും നിങ്ങളുടേതായ റിസർച്ച് നടത്തിയ ശേഷം മാത്രം ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. സോ നമ്മളെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി ആണ് നല്ലൊരു ഇൻവെസ്റ്റേഴ്സുള്ള VCs ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതെൻ്റെ ഒരു റിസ്ക് കപ്പാസിറ്റിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു റിസ്ക്കാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നല്ല പ്രൊജക്റ്റുകൾ നല്ല സ്റ്റഡി ചെയ്ത ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.